ഗമ്മ ഷൂട്ട് കഴിഞ്ഞ്, എഡിറ്റ് കഴിഞ്ഞ്, കോടികൾ മുടക്കിയിട്ടാണ് ഈ എപ്പിസോഡ് നിർമ്മിച്ചത്. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണോ അല്ലെങ്കിൽ ഒ ടി ടിയിൽ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പം നമ്മളുള്ളത്. ഒന്നുപോലെ തിയേറ്ററിൽ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ സാറും അനുഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ശരി. അപ്പോൾ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഗമ്മ് ഒ ടി ടി തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും റിലീസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കാത്തുകാത്തിരുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള സിനിമ ഇപ്പോൾ തിയേറ്ററിലായിരിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒ ടി ടി റിലീസാണ്, അതെപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ? കാക്കയുടെ അടുത്ത് ഞാൻ എന്റെ സങ്കടം പറഞ്ഞ്, മോഹൻലാൽ സാറിന്റെ അടുത്ത് ഞാൻ ഈ സങ്കടം പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് മോഹൻലാൽ സാർ പറഞ്ഞു, ആന്റണി, കാക്ക പറഞ്ഞ്, നമ്മള് ഒരുപാട് ഗമ്മ് സ്വപ്നം കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മള് ഒരുപാട് സിനിമകൾ മുന്നിൽ സ്വപ്നം കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ബലത്തോടെ നിൽക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ബലത്തോടെ ഉണ്ടാകണം. ഒരു ഗമ്മിലൂടെ അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ സ്വപ്നം കാണാൻ പറ്റില്ല. അത് ഒരു സിനിമയിലൂടെ നഷ്ടപ്പെട്ടാൽ വീണ്ടും അതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റില്ല. അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ബലത്തോടെ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് സ്വപ്നങ്ങൾ ഇനിയും കാണാം, അതിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബലത്തോടെ നമുക്ക് സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അറിവുള്ള, ദീർഘവീക്ഷണമുള്ള, എത്രയോ വർഷമായി ഗമ്മിൽ അഭിനയിക്കുന്ന കാക്ക എനിക്ക് നിർദ്ദേശം തന്നു. അറിവുള്ള, ദീർഘവീക്ഷണമുള്ള, എത്രയോ വർഷമായി സിനിമയിൽ അഭിനയിക്കുന്ന മോഹൻലാൽ സാർ എനിക്ക് നിർദ്ദേശം തന്നു. ആ നിർദ്ദേശത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ നിർദ്ദേശത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നതും. എല്ലാവരും പിന്തുണയോടുകൂടി തന്നെയാണ് ഗമ്മ് ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രിയദർശൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു, എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ചിട്ടാണ് ഈ സിനിമ ഒ ടി ടിയിലേക്ക് കൊടുക്കുന്നത്. കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ? ഇനി എല്ലാം വ്യക്തമാണ്. മരക്കാർ ഒ ടി ടിയിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ എന്തിനാണ് ഇടക്കിടക്ക് കാക്കേനെ കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മോഹൻലാൽ സാറിനെ കോട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെയുള്ള എല്ലാ ഗമ്മും എടുത്തിട്ടുള്ളത് കാക്കേനെ വെച്ചിട്ടാണ്. ഞാൻ എല്ലാ സിനിമയിലും ലാൽ സാറിനെ വെച്ച് എടുത്തിരിക്കുന്നത്. കാക്കയില്ലാത്ത ഗമ്മ് എന്ന് വെച്ചാല് ലാലേട്ടൻ ഇല്ലാത്ത പുലിമുരുകൻ സിനിമ പോലെയാണ്. ഞാൻ മുമ്പോട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ലാൽ സാറിനെ വെച്ച് സിനിമ എടുക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാക്കയുടെ പേര് ഇടക്കിടക്ക് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ലാൽ സാറിന്റെ പേര് പറയുന്നു. നമ്മള് സുരേഷ് ഏട്ടനെ വെച്ച് ഗമ്മെടുത്ത സമയത്ത് ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലായിരുന്നു. ദൃശ്യം 2 എന്ന് പറയുന്ന സമയത്ത് ഒരാളും കോവിഡിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. നിങ്ങളെല്ലാരും മാസ്ക് വെച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് സുരേഷ് ഏട്ടെ തെങ്ങും തൈ നടലേനു. തെങ്ങിന് അത്യാവശ്യം വേണ്ടത് പരിലാണെന്നുമാണ്. വീട്ടിൽ പോയിട്ട് ബാഗ് പുറത്ത് വെച്ചിട്ട് സാനിറ്റൈസർ ചെയ്തായിരുന്നു. വീടിന് അകത്തോട്ട് കയറിയിട്ടില്ല. ഗമ്മിന്റെ ഷൂട്ടിന് വരുന്ന സമയത്തെല്ലാം സുരേഷ് ഏട്ടന്റെ കൈമില് ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം വിചാരിച്ച് ഈ സ്പ്രേ ആന്നാ, അല്ല സാനിറ്റൈസർ ആയിരുന്നു. കസേലമ്മിൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്യാണ്ട് മൂപ്പര് ഇരിക്കൂല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സുരേഷ് ഏട്ടന്റെ ഗമ്മ് നമ്മൾ ഷൂട്ട് ചെയ്തതിന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എടുത്ത സിനിമയാണ്. നമ്മളൊന്നും ഒ ടി ടിന്റെ ആൾക്കാരല്ല കേട്ടോ. നമ്മളൊന്നും ഒ ടി ടിയുടെ ആൾക്കാരല്ല. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2,000 കോടി രൂപ ചെലവിട്ട് ഒരു ഗമ്മ് നിർമ്മിക്കാൻ ഇപ്പൊ മലയാളത്തില് എത്ര പേരുണ്ട് ഒന്ന് പറയ്. 100 കോടി രൂപ മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ നമ്മളുടെ ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? ഇത്ര കാലം അഭിനയിച്ചിട്ടും കാക്കക്ക് തിന്നാൻ പോലും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മോഹൻലാൽ സാറിന് ഈ സിനിമയിൽ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഗമ്മ അങ്ങനെ ആയിരുന്നു, അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഗമ്മും ഇനി ആന്റണി ചേട്ടനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗമ്മും എല്ലാം ഒ ടി ടി തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുക. ഇപ്പോഴത്തെ നിലപാടിൽ ആശീർവാദ് ചെയ്ത ചിത്രങ്ങളും ഇനി തുടങ്ങാൻ പോകുന്ന വൈശാഖിന്റെ പടവും ഒ ടി ടി. ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അറിവുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്നെ മനസ്സിലാകും. ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അറിവുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്നെ മനസ്സിലാകും. അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റും. അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഞാൻ ചെയ്തത് ശരിയാണെന്ന് കാലം തെളിയിക്കും. ഞാൻ ചെയ്തത് ശരിയാണെന്ന് കാലം തെളിയിക്കും. മന്ത്രി സജി ചെറിയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മോഹൻലാലിന്റെ മരക്കാർ സിനിമ December 2 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസാ, ഓരോന്നിനും
അതിൻ്റെതായ സമയമുണ്ട് മോനെ. യാതൊരു ഉപാധികളും ഇല്ലാതെ ഒരു കണ്ടീഷൻസും ഇല്ലാതെ എല്ലാ തിയേറ്ററിലും പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തെ ആന്റണി സാറിന്റെ അവസ്ഥ കണ്ട് സൈഡിൽ വെച്ച ചിത്രം റിയാക്ഷൻ ഇട്ട് ഈ ഗം ഇപ്പോ തിയേറ്റർ റിലീസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം മാറോ ഇല്ലയോ എന്നുള്ളത് പിന്നെ പറയാട്ടാ. അപ്പൊ ശരി.